മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പിരപ്പമൺകാട് പാടശേഖരം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. വിളവെടുപ്പ് നടക്കാനിരിക്കെ കനത്ത മഴയിൽ പിരപ്പമൺകാട് ഏലയിലെ കൃഷി മുഴുവൻ നശിച്ചിരുന്നു. കൊയ്ത്താരംഭിക്കാനിരുന്ന വയലുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പാടശേഖര സമിതി, സൗഹൃദ കൂട്ടായ്മ, ഇടയ്ക്കോട് സർവീസ് സഹകരണ സംഘം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷി നടത്തിയത്. ഇവിടത്തെ കൊയ്ത്തുത്സവം നടക്കാനിരിക്കെയാണ് കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ചത്. ഇവിടെ ഇടക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ചേർന്ന് ഏതാണ്ട് 55 ഏക്കർ ഭൂമിയിൽ നെൽകൃഷി നടത്തിയത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകരെല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നുകൂടി മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ, കാലാവസ്ഥ അനുഗ്രഹിച്ചാൽ ഇവിടുത്തെ കർഷകർ വലിയ നഷ്ടമില്ലാതെ അവർക്ക് രക്ഷപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടുത്തെ കർഷകരായിട്ടുള്ള ആൾക്കാരും ജനപ്രതിനിധികളുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കാലാവസ്ഥ അനുഗ്രഹിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഈ കർഷകർക്ക് നഷ്ടം സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് നമുക്ക് കാത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പറയാൻ. കനത്ത മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ വലിയ നഷ്ടമില്ലാതെ നെല്ല് കൊയ്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പിരപ്പമ്മങ്കാട് ഏലയിലാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ നമുക്കിപ്പോൾ ഇവിടെ 14 ഹെക്ടറോളം ഇവർ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമുക്കൊരു 8 ഹെക്ടർ 10 ഹെക്ടർ അങ്ങനെ നമ്മൾ ചെയ്തോളൂ. ഇപ്രാവശ്യമാണ് നമ്മുടെ ഏല വികസന സമിതിയും ബാങ്കും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്കൊരു 14 ഹെക്ടറോളം ഇവിടെ നെൽകൃഷി ഇറക്കിയത്. അതിൻ്റെ ഭൂരിഭാഗവും ഇന്നലത്തെ മഴയെന്ന് വെച്ചാൽ അതിശക്തമായ മഴയായിരുന്നു. അത് കാരണം ഫുള്ള് വെള്ളമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നെല്ല് കൊയ്തെടുക്കാമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. എങ്കിലും നമുക്ക് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുവേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ എംസി പ്രകൃതിക്ഷോഭത്തിന് രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതിപ്പം ഈ കർഷകർക്ക് എയിംസ് പോർട്ടൽ വഴി ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൃഷിഭവൻ തന്നെ ഏറ്റെടുത്ത് നമ്മളിവിടെ ഒരു കൗണ്ടർ തുറന്ന് കർഷകർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവഴി അവർക്ക് വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു ധനസഹായം കൂടെ ലഭിക്കും. അതുപോലെ ഇപ്പം നമുക്ക് ബാക്കി ഇന്നത്തെ നമുക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്, ഈ വെള്ളം ഇറങ്ങി നമുക്ക് കൊയ്യാൻ കഴിയുമെന്നത്. സംഭവിച്ച നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി മുതാക്കൽ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ഒരു മഴയിൽ വന്നൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിന് കൃഷിവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ കർഷകർക്ക് ഈ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നമ്മുടെ കൃഷിവകുപ്പിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി എയിംസ് പോർട്ടൽ വഴി ഒരു കർഷകരെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആനുകൂല്യം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എയിംസ് പോർട്ടൽ രജിസ്ട്രേഷന് വേണ്ടി കർഷകരെ അക്ഷയയിലും മറ്റുമൊക്കെ പോയി ബുദ്ധിമുട്ടുന്നതിന് പകരം നമ്മുടെ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പാടത്ത് തന്നെ നമ്മളൊരു കൗണ്ടർ തുടങ്ങിയിരിക്കുകയാണ്. കൃഷി അസിസ്റ്റൻറ്റുമാരും നമ്മുടെ കോൺട്രാക്റ്റ് എല്ലുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആനുകൂല്യത്തിനുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. പിരപ്പമൺകാട് പാടശേഖരത്തിലെ കർഷക സ്വപ്നങ്ങൾ കതിരണിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. HP ന്യൂസ്, ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.